ആൻഡ് വി ഇതിൻ്റെ വേറൊരു പേര് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇൻഫ്രാറെഡ് റീജ്യൻ നമ്മുടെ ആ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഇൻഫ്രാറെഡ് റെഡ് റീജ്യൻ എന്നാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് ഒരു മോളിക്യൂളും വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ വൈബ്രേഷണൽസ് ലെവൽസിൽ ട്രൈ ട്രാൻസിഷൻസ് നടക്കുന്നു സോ ദിസ് ഇസ് വൈ വി ഹാവ് ദീസ് ടു ടേംസ് ദറ്റ് ഇസ് കമ്മിംഗ് ദക്കെ രണ്ട് കൂടുതൽ നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആണ് നമ്മൾ പറയാം മറ്റേത് റൊട്ടേഷണൽ സോ ബേസിക്കലി മോളിക്യൂളിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഏതാണ് റേഡിയേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ വെച്ചിട്ടാണ് ഈ ഇൻഫ്രാ റെഡിൻ്റെ ആ ഒരു പേര് വരുന്നത് ഓക്കെ സോ നമ്മളെ റിജിഡ് റൊട്ടേറ്റർ നമ്മളാ റിജിഡ് റൊട്ടേറ്ററിൻ്റെ നമ്മൾ എന്താ അവിടെ നമ്മൾ പറഞ്ഞത് വി ഹാവ് ടേക്കൻ യു നോ ഡയറ്റോമിക് മോളിക്യൂൾ അല്ലേ അപ്പോൾ ആ റിജിഡ് റൊട്ടേറ്ററിൻ്റെ ഞാൻ എന്താ അവിടെ പറഞ്ഞത് ഈ രണ്ട് പേരുടെയും ആ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഫിക്സ്ഡ് എന്ന് പറഞ്ഞിട്ട് ആർ എന്ന് പറഞ്ഞു അത് ഫ്ലെക്സിബിളേ അല്ല അത് ഫിക്സ്ഡ് ആണ് എന്ന് നമ്മൾ പറയുന്നു പക്ഷെ ശരിക്കും ഒരു മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് സോ ഓക്കെ ബോണ്ട്സ് ആ ഫ്ലെക്സിബിൾ അവർ തമ്മിൽ ദർ ഈസ് എ സ്മോൾ വൈബ്രേഷൻ സോ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വാട്ട് വി ആർ ഗോയിങ് ടു തിങ്ക് അബൌട്ട് ഇസ് വിൽ തിങ്ക് അബൌട്ട് സംതിങ് ലൈക്ക് യു നോ ദ ബോണ്ട് ഇസ് ലൈക്ക് എ സ്മോൾ യുനോ തമ്മിൽ ഒരു സ്പ്രിംഗ് എന്നാണ് നമ്മൾ ചിന്തിക്കുക സോ മോളിക്കുലർ വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്താ വച്ചാൽ ഈ എല്ലാ ആറ്റം ഇപ്പം ഇതിപ്പോൾ ഡയറ്റോമിക് ആറ്റമാണ് പക്ഷെ നമുക്ക് നമുക്ക് രണ്ടാറ്റം ആറ്റം ഒരു മോളിക്യൂളിൽ ഫോർ എക്സാമ്പിൾ എച്ച് ടു പോലും മൂന്ന് വേരിയൻറ്റ് സോ ഓൾ ദീസ് ആറ്റംസ് വിൽ ഓസുലേറ്റ് വിത്ത് ദ സേം ഫ്രീക്വൻസി ഓക്കെ അപ്പം ഈ വെൻ ദേ ഓസുലേറ്റ് വിത്ത് ദ സേം ഫ്രീക്വൻസി ഓക്കെ ആൻഡ് വിൽ പാസ് ത്രൂ ദ ഈക്വലബ്രിയം പൊസിഷൻസ് സൈമിൾടേനിയസ്ലി സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ലൈക് ദിസ് യുനോ ഇങ്ങനെ ഒരു ബോൾ വിടെ വെച്ചിട്ട് യു ഇറ്റ് ഇസ് മൂവിങ് ലൈക് ദിസ് ലൈക് ദിസ് ഇങ്ങനെ ദിസ് ഇസ് വാട്ട് ഇസ് മൈ യുനോ ദിസ് ഇസ് ഓൾസോ ടിപ്പിക്കൽ കേസ് ഓഫ് വൈബ്രേഷൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വലിബ്രിയം ദിസ് ഇസ് ദ ലോവെസ്റ്റ് എനർജി പോയിൻറ്റ് ദിസ് ഇസ് മൈ ഇക്വലിബ്രിയം പൊസിഷൻ സോ ഏതൊരു ഇതാണെങ്കിലും ഇതിനാണ് നമ്മളൊരു പീരിയോഡിക് പീരിയോഡിസിറ്റി വരുന്നില്ലേ അതായത് ഒരു ദർ ഇസ് എ പീരിയോഡിസിറ്റി ഇറ്റ് ഈസ് കമ്മിങ് ഇൻ ഫ്രീ ദർ ഇസ് എ ഫ്രീക്വൻസി ടു വിറ്റ് ഓക്കെ ആ ഫ്രീ അതാണ് ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതായത് ഒരു ഒരു സെക്കൻഡിൽ എത്ര ടേൺസ് പോകണമെന്നാണ് സോ ദി വിൽ ഓൾ ഗോ അണ്ടർ ഗോ ഇൻ ദ സെയിം ഫ്രീക്വൻസി ഇതാണ് നമ്മളുടെ ബേസിക് കണ്ടീഷൻ ഓക്കെ തെൻ ദിസ് ഇസ് വാട്ട് ഇസ് എ മോളിക്കുലർ വൈബ്രേഷൻ ആൻഡ് ഇതിനെയാണ് നമ്മൾ നോർമൽ മോഡെന്ന് പറയണത് അതായത് വെൻ ഓൾ ദി ആറ്റംസ് ആർ ഓസുലേറ്റിംഗ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി ഓക്കെ എൻഡിൽ പാസ് ത്രൂ ദി ഇക്വലിബ്രിയം പൊസിഷൻ സൈമിൾടൈനിയസ്ലി അപ്പോൾ ഒരു ഡയറ്റോമിക് മോളിക്യൂളിന് എപ്പോഴും ഈ മോഡ് എന്ന് പറയുന്നത് വൺ മോഡേ ഉള്ളൂ ഓക്കെ വൺ നോർമൽ മോഡേ ഉള്ളൂ ബിക്കോസ് അത് ഒറ്റ ഒരു ബോണ്ട് ആക്സസ് ഒറ്റനലേ ഉള്ളൂ പക്ഷെ പോളി അറ്റോമിക് മോളിക്യൂൾസിന് കൂടുതലുണ്ടാവും ഓക്കെ സോ ലെറ്റ് മീ ഫസ്റ്റ് ഗോ വോണ്ട് ടു സേ ഹൗ മെനി നമ്പർ ഓഫ് മോഡ്സ് അതായത് എത്ര നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിന് ഒരു ഫോമിലെ ഉണ്ട് ദാറ്റ് ഇസ് വാട്ട് വി ഗോയി ടു ഫസ്റ്റ് ഡിസ്കസ് ഓക്കെ സോ നമുക്ക് കാറ്റഗറി ഓഫ് മോളിക്യൂൾസ് നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് വി കോൾ വി ഹാവ് ലീനിയർ മോളിക്യൂൾസ് ആൻഡ് വി ഹാവ് നോൺ ലീനിയർ മോളിക്യൂൾസ് ഓക്കെ നമ്മൾ റൊട്ടേഷനിൽ ആ മൂവ്മെൻറ്റ് ഓഫ് ഇനേഴ്ഷ്യ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഐ വാസ് ടോക്കിങ് ടു യു അബൌട്ട് ഹൗ മെനി റൊട്ടേഷൻ യുനോ ഐ എ ഐ ബി ഐ സി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ നോക്കിയിരുന്നില്ലേ ആൻഡ് വി ഹാഡ് ഡിസ്കസ്ഡ് ഇൻ ദ ലീനിയർ മോളിക്യൂൾ ലീനിയർ മോളിക്യൂളിൽ നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ട് വി ഹാഡ് സെറ്റ് ദാറ്റ് ദൈ സംതിങ് ലൈക് ദസ് വി ഹാവ് സംതിങ് ലൈക് ദിസ് ആൻഡ് വി ഹവ് ദ മൂവ്മെൻറ്റ് ഓഫ് ഇനേഴ്ഷ്യ ലൈക്ക് ദിസ് ലൈ ത്രീ ഡയ ത്രീ ഡയറക്ഷനിൽ um a cord, uh, along the cartesian coordinates you have three you know rotation you can rotate this angle you can rotate this way and you can rotate this way, right so our uh, own in an moment of inertia and that corresponds to the rotational motion okay ah in the linear molecule we said that this is equal to zero hmm? you can just look back into that and then i'm not going to go into explaining so

Uh, if there are three dimension it can move along to the three dimensional right? three dimensional space so we say if n is the number of atoms okay there will be you will you you say something like there are three n degrees of freedom okay right in the degrees of freedom and there are three n degrees of freedom okay These three n degrees of freedom ആ ഏതൊക്കെയായി ഫ്രീഡം അതൊന്നും മൂവ് ചെയ്യാനുള്ളൊരു ഇതാണ് അത് ട്രാൻസ്ലേഷനും ഉണ്ട് വൈബ്രേഷനും ഉണ്ട് റൊട്ടേഷനും ഉണ്ട് അപ്പം ഇത് മൂന്ന് പേര് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ത്രീ എൻ കിട്ടണത് വെറു എൻ സിഗ്നിഫൈ ചെയ്യണത് ഇസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓക്കെ ഫോർ എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ് ഓക്കെ അതിന് എത്രയുണ്ട് ത്രീ ഉണ്ട് രണ്ട് ആറ്റം സോ യു വിൽ യു കൻ എക്സ്പെക്ട് സിക്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻ ലൈക്ക് എച്ച് ടു ഒ മൂന്നെണ്ണ അപ്പൊ ത്രീ ഇൻറ്റു ത്രീ ഐ വിൽ ഹാവ് നയൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓക്കെ അപ്പൊ ഈ നയൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫ്രം സിക്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓരോ ഓരോന്നോണിയാ ലെറ്റ് മീ ഗോ ഫോർ അമോണിയ അപ്പൊ നമുക്ക് മൂന്നും നാലുണ്ട് ത്രീ ഇന്റു ഫോർ പന്ത്രണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് ഈ പന്ത്രണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തില് ട്രാൻസ്ലേഷൻ ഉണ്ട് റൊട്ടേഷൻ ഉണ്ട് വൈബ്രേഷൻ ഉണ്ട് അപ്പൊ ട്രാൻസ്ലേഷൻ എനിക്ക് അറിയാം ഇസ് ആക്ച്വലി ഓൺലി ത്രീ അലോങ് എക്സ് വൈ ആൻഡ് സെഡ് അല്ലെ മൂന്നെണ്ണല്ലേ ഉള്ളൂ We can have only three along the x direction, along the y direction, along the z direction. Rotation of rotation of moon and yellow, along x, y, and z. All right. mm -hmm. So translation plus rotation where another maximum six A very low. Okay. So three plus three, three translation and three rotational verimbop. We will have six degrees of freedom which are of rotational and പ്ലസ് ട്രാൻസ്ലേഷൻ ഓക്കെ സോ എൻ്റെ ത്രീ എൻ മൈനസ് സിക്സ് ചെയ്ത ബാക്കി എത്ര എന്തൊക്കെയാണെങ്കിൽ അതെല്ലാം വൈബ്രേഷണൽ മോഡ്സാണ് ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ സോ എനിക്ക് ഒരു മോളിക്യൂളിൽ എത്ര വൈബ്രേഷണൽ മോഡ്സ് പോസിബിളാണ് എത്ര വൈബ്രേഷൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഓൾ ഐ ഹ് ടു ഡു ഇസ്

ഉള്ളി ടു റൊട്ടേഷണൽ സോ ലീനിയർ മോളിക്യൂൾസിൻ്റെ നമ്പർ എത്ര വൈബ്രേഷൻ ഉണ്ട് എന്ന് ചോദിച്ചാൽ യു ഹവ് ടു സേ ഇറ്റ് ഇസ് ത്രീ എൻഡ് മൈനസ് ഫൈവ് സോ ഫോർ നോൺ ലീനിയർ ഇറ്റ് ഇസ് ത്രീ എൻഡ് മൈനസ് സിക്സ് സോ ദിസ് ഇസ് ദ ജനറൽ ഫോമുല സോ എനിക്ക് എങ്ങനെയെങ്കിലും എത്ര വൈബ്രേഷൻസ് ഒരു മോളിക്യൂളിൽ പോസിബിളാണ് എന്ന് അറിയണമെങ്കിൽ വി വിൽ സേ ദ ഫണ്ടമെൻ്റൽ വൈബ്രേഷൻസ് ഓക്കെ വാട്ട് ആർ ഹൗ മെനി ആർ ദർ എന്ന് ചോദിച്ചാൽ യൂസ് ദിസ് ഫോമുല എത്ര ആറ്റംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക സി ഇറ്റ് ഇറ്റിസ് ലീനിയർ ഓർ നോൺ ലീനിയർ ലീനിയർ ആണെങ്കിൽ ദിസ് ഫോമുല നോൺ ലീനിയർ ആണെങ്കിൽ ത്രീ ആൻഡ് മൈനസ് സിക്സ് ഓക്കെ സോ നോൺ ലെറ്റ് മി ഗോ ഓൺ ടു വാട്ട് ആർ ദ വൈബ്രേഷൻസ് അപ്പം നമുക്ക് എത്ര എണ്ണം എന്ന് കണ്ടുപിടിക്കാൻ പറ്റി നോ ഈ വൈബ്രേഷൻസ് തന്നെ രണ്ട് തരണ്ട് ഓക്കെ ഞാനിപ്പോൾ ഒരു സ്പ്രിംഗ് നോക്കുക ഓക്കെ ഇങ്ങനെയാണ് എൻ്റെ ഒരു സ്പ്രിങ് ഇരിക്കുന്നത് ഇത് എനിക്ക് ഇങ്ങനെ വലിക്കാം ഇങ്ങനെ കംപ്രസ് ചെയ്യുകയും ചെയ്യാം അല്ലേ സോ ഐ ക്യാൻ ഇലോങ്ങേറ്റഡ് ആസ് വെൽ ആസ് കംപ്രസ്ഡ് ഇതിനെയാണ് നമ്മൾ അപ്പൊ ഞാൻ ഞാൻ എന്താ ചെയ്യാൻ വലിക്കല്ലേ ചെയ്യണേ ഈ വലിക്കുന്നേനെന്താ ഞാൻ ഒരു വാക്ക് ഇംഗ്ലീഷിൽ പറയണ വെച്ചാൽ അതാണ് സ്ട്രെച്ചിങ് ഓക്കെ സോ ഐ ക്യാൻ ഹാവ് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് ഓക്കെ നദർ തിങ് വേറൊരു കാര്യമുണ്ട് എനിക്കിത് ഈ രണ്ട് ഭാഗം ഇങ്ങനെയും ഇങ്ങനെയും ഒന്ന് എന്താ പറയാ ഒന്ന് ചേർക്കാം അല്ലെ ഈ രണ്ട് സൈഡിൽ നിന്ന് ഞാൻ അതിനെ ഇങ്ങനെ വളയ്ക്കാം വളക്കുന്നതിനാണ് ഞാൻ ഇതിനെ ബെൻഡിങ് എന്ന് പറയുന്നത് സോ രണ്ട് തരത്തിലുള്ള വൈബ്രേഷൻസ് ഉണ്ട് ഐ ക്യാൻ ഡിവൈഡ് മൈ വൈബ്രേഷൻസ് ഓർ മൈ ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് ഓക്കെ അതായത് ഈ ത്രീ എൻ മൈനസ് ഫൈവോ ത്രീ എൻ മൈനസ് സിക്സ് കിട്ടിയ ആ നമ്പേഴ്സില്ലേ അതിന് രണ്ട് തരത്തിലുണ്ടാവും ദാറ്റ് ഇസ് സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഉണ്ടാവാം ഓർ ഐ കൻ ഹാവ് വി ബെൻഡിങ് ആ സ്ട്രെച്ചിങ് ഉദ്ദേശിക്കുന്ന ആ ബോണ്ട് ആക്സസിനെ വലിക്കലും അമർത്തി വെക്കണതും ഒക്കെ ഒരു വലിക്കുക നമ്മൾ ഒരു സ്പ്രിങ്ങിനെ നേരെ എൻ്റെ അടുത്തേക്ക് വല വലിക്കുക എന്താ അതിലേക്ക് കംപ്രസ് ചെയ്യുക ഓക്കെ പക്ഷെ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡ് പിടിച്ചിട്ട് ഇങ്ങനെ വളയ്ക്കുന്നതിനെയാണ് ബെൻഡിങ് അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഈ ഇത് ഇത് ബെൻഡ് ചെയ്യുമ്പോൾ വോട്ടിൽ ഹാപ്പൻ ചെയ്യണു യു വിൽ സീ ഇറ്റ് ലൈക്ക് ദിസ് ഇങ്ങനെ പോവും സോ ഇങ്ങനെ ഇരുന്നൊരു സാധനം ഇങ്ങനെയാവും ഫൈൻ സോ ദിസ് ഇസ് വാട്ട് ഈസ് മൈ ബെൻഡിങ് സോ സിമ സോ വി ഹ് വി സേ ദർ ഇസ് സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഓർ അതിനെ ഒരു ചെറിയ ഇതിൽ നമ്മൾ ജസ്റ്റ് സ്ട്രെച്ച് എന്ന് പറയും ആൻഡ് ബെൻഡിങ് വൈബ്രേഷന് നമ്മൾ ചുരുക്കിയിട്ട് ബെൻഡെന്ന് പറയും ഓക്കെ സോ ഇവിടെ സോ സ്ട്രെച്ചിങ്ങിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബോണ്ട് അതായത് ബോണ്ട് ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യുന്നത് ഓക്കെ വെൻഡിംഗ് അല്ലോ ബോണ്ട് ആംഗിൾ അല്ലേ ബോണ്ട് ആംഗിൾ ചേഞ്ച് ചെയ്യും ഫൈൻ ദിസ്ഇസ് വാട്ട് ദ അപ്പോൾ യു യു ഷുഡ് റിമെമ്പർ ദാറ്റ് ഈ ഓരോ വൈബ്രേഷനും ഇങ്ങനെ സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും രണ്ട് രീതിയിലായിട്ടുണ്ട് ആൻഡ് ഈ ഒരു വൈബ്രേഷൻസ് ഇപ്പം നമ്മൾ പറഞ്ഞു ഇത്രയും വൈബ്രേഷൻസ് ഉണ്ട് അപ്പോൾ ത്രീ എൻ മൈനസ് ഫൈവോ ത്രീ എൻ മൈനസ് സിക്സോ അത് നമുക്ക് കിട്ടുമ്പോൾ വി ആർ ഹാവിങ് സോ മെനി നമ്പർ ഓഫ് വൈബ്രേഷൻ ലെവൽ ഫോർ ലെ ടേക്ക് ദ കേസ് ഓഫ് വാട്ടർ ഞാനിപ്പോൾ പറഞ്ഞില്ല വാട്ടർ ലീനിയർ അല്ലല്ലോ ഇറ്റ് ഈസ് എ നോൺ ലീനിയർ മോളിക്യൂൾ അല്ലേ നോക്കൂ ഇങ്ങനെയല്ലേ അതിൻ്റെ ഷേപ്പ് ഇറ്റ് ഇസ് നോൺ ലീനിയർ അപ്പോൾ ആ കേസിൽ ത്രീ ആൻഡ് മൈനസ് സിക്സ് എന്ന് വരുമ്പോൾ ത്രീ ഇൻ ടു മൂന്നാണ് ത്രീ മൈനസ് സിക്സ് വിച്ച് മീൻസ് ദാറ്റ് ഇസ് നയൻ മൈനസ് സിക്സ് സോ ഇറ്റ് ഹാസ് ത്രീ വൈബ്രേഷണൽ മോഡ്സ് ആ വൈ വൈബ്രേഷണൽ മോഡ്സിൽ ദ സ്ട്രെച്ചിങ് ആസ് വെല്ലിങ് ആൻഡ് അതാണ് മൂന്ന് കണ്ടോ മൂന്ന് എനർജിയാണ് അതിന് ആ മൂന്ന് എനർജി അവർ തമ്മിൽ അങ്ങനെ ദൽക്കം ടു ദ നെക്സ്റ്റ് ഓക്കെ സോ ദിസ് ഇസ് ഹൗ മൈ വൈ വൈബ്രേഷൻസ് ഉള്ളത് അവിടെ കിട്ടണം ആൻഡ് ഈ എബ്സോർബി ദ വൈബ്രേഷണൽ ട്രാൻസിഷൻസ് നടക്കുന്നതിന് അതായത് ഒരു ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോണ ഇതിനെയാണ് നമ്മൾ ആൻഡ് ഈ ആ ഒരു വൈബ്രേഷണൽ ലെവൽസിലെ ഈ വൈബ്രേഷൻ ലെവൽസ് കോണ്ടാക്സ്ഡാണ് ഇത് തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ദറ്റ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു സംതിങ് വിസ് ഫ്രം മൈ ഇൻഫ്രാ റെഡ് റീജ്യൻ അപ്പോൾ ആ ഇൻഫ്രാറെഡ് റീജ്യനിന്നുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വന്ന് റേഡിയേഷൻ വന്ന് സ്ട്രൈക്ക് ചെയ്താൽ ഇറ്റ് വിൽ കോസ് ട്രാൻസിഷൻസ് ബിറ്റ്വീൻ ദി വൈബ്രേഷണൽ ലെവൽസ് ഓക്കെ സോ വാട്ട് ഇസ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഞാൻ അവിടെ ഒരു ഡെഫിനീഷനായിട്ട് പറയട്ടെ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ട്രാൻസിഷൻസ് ബിറ്റ്വീൻ

ർ റേഡിയേഷൻ അപ്പം ഐ ആർ റേഡിയേഷൻ ഇത് ചെയ്തിട്ട് സെയിം തേ നോ ഇതിൻ്റെ ഒരു റീജനുണ്ട് ഓക്കെ നോ ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്പെക്ട്രോസ്കോപ്പിക്ക് ഓരോ രീതിയിലാണ് നമ്മളവിടെ പറഞ്ഞത് ഇപ്പം നമ്മുടെ കഴിഞ്ഞ കേസില് വി സോ ദാറ്റ് ഇറ്റ് ഇസ് ഇൻ വേവ് നമ്പർ അല്ലെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിട്ടല്ലേ ഇവിടെ ഈവൻ ഇൻഫ്രാറെറ്റ് സ്പെക്ട്രോസ്കോപ്പി വി പ്രിഫർ ടു യൂസ് ദ ടേംസ് വേവ് നമ്പേഴ്സ് ഓക്കെ വേവ് നമ്പേഴ്സിൽ പറയുമ്പോൾ വി സേ ഇറ്റ് ഇസ് ഫ്രം ഫോർ ഹൺഡ്രഡ് ടു ഫോർ തൗസൻഡ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഈ റേഞ്ചിൽ വരണ കിട്ടണ സ്പെക്ട്രയാണ് ഞാൻ ജനറലി ഐ ആർ റീജൻ എന്ന് പറയണത് ഓക്കേ ആൻഡ് ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ശരിക്കും ഇൻ ടേംസ് ഓഫ് ഇറ്റ് It lets you to identify the functional groups in my mo in my molecule, so that there's a very IR spectroscopy very important and very 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 good in um, structural elucidation. One let me talk about the condition. Okay, so introductory, I our condition uh, for a vibration. Okay, to be IR active. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദിസ് ഇസ് ദ ഗ്രോസ് സെലക്ഷൻ റൂൾ എന്ന് നമ്മൾ പറയും സോ ഒരു ഒരു മോളിക്യൂളിന് ഇഫ് ഐ വോണ്ട് ഇറ്റ് ടു ബി ഐ ആർ ആക്റ്റീവ് നമ്മളിപ്പോൾ റൊട്ടേഷനിൽ പറഞ്ഞില്ല ഇറ്റ് ഷുഡ് ദിറ്റ് മോളിക്യൂൾസ് മോളിക്കൂൾസ് ഓൺലി വിത്ത് ദ പെർമനൻറ്റ് ഐപ്പോൾ മൊമെൻറ്റ് ഓക്കെ ഇവിടെ എങ്ങനെയാച്ചാൽ ഒരു എസെൻഷ്യൽ കണ്ടീഷൻ ഓർ വിച്ച് ഇസ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ് ദർ മസ് ബി

ഈ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ എന്ന് എന്നാലേ മാത്രമേ എനിക്ക് ഒരു ഐ ആർ സ്പെക്ട്ര കിട്ടുള്ളൂ ആ ഐ ആർ സ്പെക്ട്ര കിട്ടണ മോളിക്കു അതാണ് നമ്മൾ ഐ ആർ ആക്റ്റീവ് എന്നും പറയണത് ഓക്കെ സോ ഇവിടെയും നമ്മൾ ഇൻട്രാക്ട് ചെയ്യണത് ഇസ് ദി എലക്ട്രിക് ഫീൽഡ് ഓക്കെ എലക്ട്രിക് ഫീൽഡ് ഓഫ് മൈ ഇ എം വേവ് അതായത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് ഇൻട്രാക്ട് ചെയ്യണത് ഇവിടെ fine so are they interactive that it will be such that you should have cause a change you should make it to go to another vibrational state and which there is a dipole moment change okay idana number a to selection rule number another the condition for a vibration or selection rule okay so i can just generalize it and tell you that for a particular for a particular vibration to result in absorption of ir energy the displacement Of atoms with an low vibration. During that vibration, must cause a change in dipole moment of the molecule. Okay. സോ ഇതിലത്തെ കേസില് ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് ടേക്ക് ഹോം സംഭവം എന്താ വച്ചാ റൊട്ടേഷനിലെ പെർമനന്റ് ഡൈപ്പോൾ മൂവ്മെന്റ് ഉള്ള മോളിക്യൂൾസ് മാത്രമേ തരുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടുത്തെ കേസില് മോളിക്യൂൾ നീ നോട്ട് ഹാവ് എ പേർമനന്റ് ഐപ്പോൾ ഇത് അത് പേർമനന്റ് ഡൈപ്പോൾ ആവണം എന്നില്ല ഓക്കെ വിച്ച് വിൽ സി വെൻ വി ഡു ദി എക്സാമ്പിൾസ് ഇത് ആ വൈബ്രേഷൻ നമ്മളത് മാറുമ്പോൾ ആ അതിന് ഒരു ചേഞ്ച് ഇൻ ടൈപ്പോൾ മൊവ്മെന്റ് ഉണ്ടായാൽ മതി ഓക്കെ സോ അങ്ങനെ ഒരു ചേഞ്ച് ഇൻ ടൈപ്പോൾ മൊമെന്റ് വരുന്നതും ആ കോൺസിക്വൻ്റ് നമുക്ക് ആ ഇൻഫ്രാറെഡ് എബ്സോർപ്ഷൻ നടക്കണ ഉള്ള വൈബ്രേഷണൽ മോഡിനെയാണ് ഞാൻ എന്താ പറയുക ഐ ആർ ആക്റ്റീവ് എന്ന് പറയുന്നത് ഓക്കെ സോ ദിസ് സംതിങ് വി ആൻഡ് ഈ ടെക്നീക്ക് ഓർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി നമ്മൾ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ഒന്ന് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞു പോവാം ദാറ്റ് ഈസ് ദ ഇൻസ്ട്രുമെൻ്റ് ദറ്റ് വിൻ വിച്ച് യു ഡു ദിസ് യു ഈസ് കോൾ ദി ഇൻഫ്രാ റെഡ് സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ആൻഡ് അതിൽ നിന്നാണ് നമുക്ക് ഈ ഇൻഫ്രാറെഡ് സ്പെക്ട്രം നമുക്ക് കിട്ടുക ആൻഡ് ഈ സ്പെക്ട്രത്തിൽ തന്നെ മൂന്ന് റീജൻസ് ഉണ്ട് ഓക്കെ വി ടോക്ക് അബൌട്ട് ഇൻ ത്രീ റീജൻസ് വിച്ച് ഈസ് ദി

ചിലത് മാത്രമേ ഐ ആർ ആക്റ്റീവ് ആവുള്ളൂ ചിലത് ചിലപ്പോൾ ഐ ആർ ഇൻ ആവും സോ വി ആർ നോട്ട് ഗോയിങ് ടു ടോക്ക് എ മോളിക്കുലർ ആസ് എ ഹോൾ ഓക്കെ വി ഹേർഡ് വി വിൽ ഫസ്റ്റ് ഫൈൻഡ് ഹൗ മെനി വൈബ്രേഷൻസിന്റെ ആ വൈബ്രേഷൻസില് ചിലത് ഐ ആർ ആക്റ്റീവ് ആവും ചിലത് ഐ ആർ ആക്റ്റീവ് അല്ല അപ്പൊ അത് അതാണ് നമ്മൾ ഇങ്ങനെ എങ്ങനെയാണ് നമ്മൾ അടുത്ത ഇതിലും നോക്കാൻ പോണത് and uh, you should typically know that uh, only those molecules which have a which which have a change in dipole moment will uh, actually be ir active okay so you can see that um, like uh, look you have hcl and H2O, CO2, in an pala, pala molecules all will give you vibrational mode which are active, and some of them are, uh, uh, in the are not active. In general, uh, you have to take like H2 that is homoatomic, symmetric, diatomic, okay, homo diatomic, homonuclear diatomic molecules like H2Cl2, F2. നമുക്ക് പറയാം ഐ ആർ ഇൻ ആക്റ്റീവാണ് ഫൈൻ ഓക്കെ ദിസ് ഇസ് സംതിങ് ദ യു ഹവ് ടു അണ്ടർസ്റ്റാൻഡ് സോ ഇൻ ദ നെക്സ്റ്റ് വിൽ മൂവ് ഓൺ ടു ഹൗ ടു ഗോ ഓൺ ടു ദി വൈബ്രേഷണൽ എനർജി ലെവൽസും അങ്ങനെയൊക്കെ വിൽ ഗോ ഓൺ ടു ദാറ്റ് ഓക്കെ താങ്ക് യു